സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമ്മാ ഇൻദ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദ അഹദ. ആയിഷേ അറിഞ്ഞോ ആയിഷേ, ഓർത്തു കൊള്ളണം നാളെ മൂന്ന് സന്ദർഭത്തിൽ ആരും ആരെ കുറിച്ചും ചിന്തിക്കുകയില്ല. ആയിഷ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിട്ട് പറയ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, എന്നെ വിട്ടര. മൂന്ന് സന്ദർഭത്തിൽ ഒരാളും മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുകയില്ല. ആയിഷ ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറയുകയാണ്, ഇൻദ മീസാനിഹി ഹത്താ യഅലമ അയഖിഫു മീസാനുഹു അം യഖ്ഫു മീസാനുഹു. ത്രാസിനെ കുറിച്ച് നാം കേട്ടിട്ടില്ലയോ? ഇന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും സ്വർണം വാങ്ങാൻ പോകുമ്പോഴും സാധനങ്ങൾ തൂക്കി വാങ്ങാൻ പോകുമ്പോഴും ത്രാസിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവിടെ തൂക്കുന്ന സാധനങ്ങൾ, അളക്കുന്ന സാധനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് നാം നോക്കി കാണുന്നതെങ്കിൽ, ഒരു പോയിന്റ് പോലും കുറയാതെ സസൂക്ഷ്മം അത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ, നമ്മുടെ അമലുകൾ നാളെ മീസാനിൽ വെച്ച് തൂക്കപ്പെടുമ്പോ ചിലപ്പോ ഒരു പോയിന്റ് കൂടിയാലോ, എല്ലാം നിലക്കും നോക്കും, പഞ്ചസാര വാങ്ങിയാലും എല്ലാം വന്ന് നല്ല വൃത്തിക്ക് നോക്കും, ശ്രദ്ധിച്ചിരിക്കും, അതൊന്നും അറിയില്ല. ഒരു പവൻ സ്വർണം വാങ്ങാൻ വേണ്ടി നേരെ മീസാനിലേക്ക് ത്രാസിലേക്ക് നോക്കുമ്പോ തന്റെ മടിയില് അഞ്ചു പവന്റെ സ്വർണത്തിന്റെ ബാഗിരിപ്പുണ്ട്, ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ അതറിയില്ല. ഒരു പവനോട് അഞ്ചു പവൻ അടിച്ചോട്ട് പോയാൽ ശ്രദ്ധിച്ചിരിക്കണം, അത്രയും ശ്രദ്ധേതായ ഇന്ദ മീസാനിഹി. തൂക്കുന്ന സന്ദർഭത്തിൽ ഓരോ വ്യക്തികളുടെ അമലുകൾ തുലാസിൽ വെക്കപ്പെടുമ്പോ നന്മയുടെ ഭാരം അധികരിച്ചിട്ടുണ്ടോ, അതല്ല തിന്മയുടെ ഭാരമാണോ അധികരിച്ചത്, ഇത് അറിയുന്നത് വരെ ആയിഷ ഞാൻ നബിയാണ്, എന്റെ ഭാര്യയാണ് ആയിഷ നീ എങ്കിൽ എനിക്ക് നിന്നെ ഓർക്കാൻ കഴിയില്ല. ആയിഷ സാമ്പാർ ഉണ്ടാക്കി തരാനല്ലേ, പത്തല്ല ഇപ്പത്തിലും പോയി കറി വെച്ച് തരാനേ ഉള്ളൂ ഫായിദ. ആഹ്റത്തിൽ എനിക്ക് ഓളെ കുറിച്ച് ഓർക്കാൻ പറ്റില്ല, ഓൾ തന്നെ കുറിച്ച് ഓർക്കാൻ പറ്റില്ല, പോയി നല്ലപോലെ അടുത്ത് പോയിരുന്നു, നല്ല എൽസിഡി വെച്ചിട്ട് വേണം കുങ്കുമ്പോ. കുങ്കുമ്പോ ഇങ്ങനെ നിറഞ്ഞു വന്ന് വീഴും, ഇങ്ങനെ വന്ന് വീണുകൊണ്ടേ ഇരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സ പറയാണ് നാളെ മീസാൻ فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അള്ളാഹു സുബ്ഹാനഹു വതആല ത്രാസിനെ പരിചയപ്പെടുത്തുകയാ, മീസാനിനെ പരിചയപ്പെടുത്തുകയാ. അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്റാക മൽഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. ഒരു ശബ്ദം വരുമ്പോൾ ഈ ലോകത്തെ കിടകിടാ വിറപ്പിക്കപ്പെടുമ്പോ ഓരോ മനുഷ്യനും പറത്തപ്പെടുന്ന പാറ്റ
സന്തോഷകരമായ തൃപ്തികരമായ ജീവിതമാണ് ആഖിറത്തിൽ നയിക്കുക. ഭർത്താവിന്റെ തട്ടിൽ മുൻതൂക്കമില്ല. ഭാര്യ പറയുവച്ചാ എന്റെ നന്മ വെച്ചെടുത്തോ, ഞാൻ നരകത്തിൽ പോയിക്കോളാം. ഒരു പെണ്ണും പറയൂല എന്റെ പൊന്നെ. ആഹ്റത്തിൽ അങ്ങനെയാണ് അവസ്ഥ. ഒരു പെണ്ണും പറയല്ല. നിങ്ങളിപ്പോ വീട്ടിൽ കൊടുത്ത് ചോദിച്ചോ, നിനക്ക് എന്നോട് എന്ത് സ്നേഹമോ, എനിക്ക് നിന്നോട് സ്നേഹമല്ല, നീ എന്റെ ആഹ്റത്തിൽ ചെല്ലുമ്പോ നീയും എന്റെതല്ല, ഞാനും നിന്റെതല്ല, നഫ്സി നഫ്സി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേണ്ട പടച്ചവനെ. ഇവിടെ ഭയങ്കര സ്നേഹമോ, അവന്റെ കാര്യം നടക്കാൻ വേണ്ടി എന്ത് ഷോപ്പിംഗോ ആളുകളും മസാജ് ചെയ്യാൻ തയ്യാറ. പക്ഷെ ആഹ്റത്തിൽ പോയി, ആഹ്റത്തിൽ രക്ഷയില്ല. ഭർത്താവിന്റെ ക്ലാസിൽ നന്മയുടെ തൂക്കം അധികരിച്ചാൽ ഭർത്താവ് ഒരു തരിമ്പ് പോലും ഭാര്യ കൊടുക്കൂല. ഭാര്യയുടെ തുലാസിൽ നന്മ അധികരിച്ചാൽ ഭാര്യ ഒരു തരിമ്പ് പോലും ഭർത്താവിന് കൊടുക്കുകയില്ല. ആരൊരാളുടെ തുലാസിൽ നന്മയുടെ ഭാരം അധികരിച്ചുവോ, അവർ സന്തോഷകരമായ ജീവിതമാണ് നാളെ. ആരുടെ തുലാസിൽ നന്മയുടെ ഭാരം കുറഞ്ഞു പോയോ, അവരുടെ സങ്കേതം ഹാവിയായ നരകമത്രേ, അവരുടെ സങ്കേതം ഹാവിയായ നരകമത്രേ. നബിയേ, ഹാവിയ എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുമോ? നബിയേ, എന്താണ് ഹാവിയ എന്നറിയുമോ? കൊടും ചൂടുള്ള നരകമാണ് നബിയേ, കത്തി എരിയുന്ന നരകമാണ് നബിയേ. ആയിഷ ആയിഷ, നാളെ മഹ്ശറാവാൻ സഭയിൽ ഓരോ മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോ നിന്റെ നന്മ കുറഞ്ഞു പോയാൽ എനിക്ക് ഒന്നും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കരളിന്റെ കഷണമായ നബിതങ്ങളുടെ കരളിന്റെ കാതലായ ഫാത്തിമ മുത്തുമോളെ കെട്ടിപ്പിടിച്ചിട്ട് അന്നാദ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ ലാംലിക്കുലക്കും മോളെ, നിങ്ങളെ ഒന്നും എനിക്ക് നാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നോട് നിന്റെ ഉപ്പയോട് എന്റെ സ്വത്തിൽ നിന്നും മുതലിൽ നിന്നും എത്ര വേണമെങ്കിലും ചോദിച്ചോ മോളെ ഫാത്തിമ, നാളെ ആഖിറത്തിൽ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ ഫാത്തിമ, വേണമെങ്കിലും സൂക്ഷിച്ചോ ഫാത്തിമ എന്ന് കരളിന്റെ കഷണമായ പൊന്നുമോള് ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞെങ്കിൽ എത്രത്തോളം സ്നേഹിച്ച ഭർത്താവാകട്ടെ, സ്നേഹിച്ച ഭാര്യയാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവരെ എല്ലാം നാളെ വലിച്ചെറിയുന്ന ഒരു രംഗമുണ്ടാകും അത്രേ. രക്ഷപ്പെടുത്താൻ കഴിയില്ല. വല്ലൈസലിൽ
ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه എത്രത്തോളം സ്നേഹമുള്ള കൂട്ടുകാർ ആ സ്നേഹമുള്ള കൂട്ടുകാർ ദുനിയാവിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച കൂട്ടുകാരായിരിക്കാം സഹപ്രവർത്തകരായിരിക്കാം ഒരുമിച്ച് ബൈക്ക് യാത്ര ചെയ്തവരായിരിക്കാം എവിടേക്ക് യാത്ര ചെയ്താലും ഇവന്റെ കൂട്ടില്ലാതെ യാത്രയ്ക്ക് പോകാത്ത എത്രത്തോളം അടുത്ത അടുത്ത കൂട്ടുകാരാകട്ടെ ഒലാ يسأل حميم حميما ഒരു സ്വന്തം കൂട്ടുകാരനെ പോലും എത്രത്തോളം ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ച കൂട്ടുകാരനാകട്ടെ കൂട്ടുകാരിയാകട്ടെ നാളെ ആഖിറത്തിന്റെ ഭയാനകതകളെ കാണുമ്പോ ഒരു കൂട്ടുകാരനും തന്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല.